മുതലമട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായാണ് വിജയോത്സവം സംഘടിപ്പിച്ചത്. കെ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. എന്നോട് പലരും ചോദിക്കാറുണ്ട്, അതിന് മറികടന്ന് ആർക്കെങ്കിലും അതിനകത്ത് പള്ളി കയറ്റാനോ തുണി കയറ്റാനോ, അതൊരു മാനേജ്മെന്റ് സ്കൂളല്ല, ഈ സ്കൂളിൽ അതുപോലെ കയറ്റാൻ കഴിയും. അപ്പൊ അങ്ങനെ ഒരു ധാരണ നമ്മുടെ നാട്ടിലില്ല. പൊതുവെ റിസൾട്ട് മെച്ചപ്പെട്ടതായിരുന്നു. കഴിഞ്ഞ വർഷം 429,000 വരുന്ന കുട്ടികളാണ് SSLC പരീക്ഷയ്ക്ക് ഇരുന്നത്. അതിൽ 424,000 വരുന്ന കുട്ടികൾ, 427,000 കുട്ടികൾ പരീക്ഷിക്കുന്നു. 424,000 വരുന്ന കുട്ടികളും പാസ്. എത്ര എ പ്ലസ് കിട്ടിയിരുന്നു സ്റ്റേറ്റിൽ എന്ന് ചോദിച്ചാൽ SSLC റിസൾട്ട് വന്ന കുട്ടികൾക്ക് പറയാൻ പറ്റും? അറിയില്ല. 71,124 കുട്ടികൾക്ക് ഫുൾ എ പ്ലസ്. ഞാൻ പഠിക്കുന്ന കുട്ടിയെന്നല്ല, ഞാൻ അറിയുന്നത് പോലെ അതിനപ്പുറത്ത് നമ്മൾ പഠിക്കുന്ന വിഷയം അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട റിസൾട്ട് വരുമ്പോൾ സ്റ്റേറ്റിൽ എത്ര ഉണ്ടായിരുന്നു എന്നൊന്ന് നോക്കണ്ടേ? അനുശ്രീയുടെ പാരന്റ് എത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശാലിനി കറുപേഷ് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം താജുദ്ദീൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KG പ്രദീപ് കുമാർ, വാർഡ് മെമ്പർ സി നസീമ, PTA പ്രസിഡന്റ് ബാബു ഷെയ്ഖ് ഇക്ബാൽ, SMC ചെയർമാൻ കെ ശിവദാസൻ, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ അജീഷ്, സീനിയർ ക്ലർക്ക് സുഭാഷ്, സീനിയർ അസിസ്റ്റന്റ് സുരേഷ് കുമാർ, DEPUTY HM ജ്യോതിറാണി എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ എസ് ബിന്ദു സ്വാഗതവും പ്രധാനാധ്യാപിക എൻ പത്മ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.